ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലേ. കോടമഞ്ഞിന് കുളിരുമായ ഒരിടം ആകാശത്തോളം തലയുയർത്തി ഇവള് സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇവളുടെ പേരാണ് ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ല് എന്ന് ഒരുപാട് കാലമായി ഇവൾ അറിയപ്പെടുന്നു. തൊടുപുഴ മേലുകാവ് വഴിയുള്ള യാത്ര അവിസ്മരണീയമാണ്. മേലുകാവ് അറിയില്ലേ? ശ്രീനിവാസിനെ അനശ്വര ബാർബറാക്കിയ നാട്. നിഷ്കളങ്കരായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് അതിലും നിഷ്കളങ്കമായ പ്രകൃതിയെ കാണാം. ആധുനികതയുടെ യന്ത്രക്കൈകള് ഇതുവരെ ഇവിടെ കടന്നു വന്നിട്ടില്ല. അരകില് അണിയുന്നവർക്ക് ആവോളം നയനമനോഹര കാഴ്ചകളാണ് ഇല്ലിക്കൽ കല്ല് ഒരുക്കുന്നത്. ഇല്ലിക്കൽ കുന്നുകള് കേരളത്തിന്റെ ടൂറിസം മാപ്പുകളില് ഇടം പിടിക്കുന്നു. 3-4 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കിതപ്പ് നൽകുന്നു. എങ്കിലും ഇവളുടെ നെറുകയിൽ എത്തിച്ചേരാനുള്ള ആവേശമാണ് നൽകുന്നത്. ഒരു കാലത്ത് അധികം പ്രശസ്തമല്ലാതിരുന്ന കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ലിലേക്ക് ഇപ്പോൾ സഞ്ചാരികളുടെ പ്രവാഹമാണ്. സോഷ്യൽ മീഡിയകളിലെ ട്രാവൽ ഗ്രൂപ്പുകളാണ് ഇല്ലിക്കൽ കല്ലിന് ഇത്ര പ്രശസ്തി നേടിക്കൊടുത്തത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3400 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലയാണ് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള മല. വളരെ ലാഘവത്തോടെയും അലക്ഷ്യമായും യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല ഇല്ലിക്കൽ കല്ല്. ഇവിടെ എത്തിച്ച സഞ്ചാരികളുടെ അശ്രദ്ധ കൊണ്ട് മാത്രം നിരവധി ആളുകൾ മരണമടഞ്ഞ സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല്. അതിനാൽ തന്നെ ഇല്ലിക്കൽ കല്ലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിസാഹസികനാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തേക്ക് പുതിയ ഒരു വഴി നിർമ്മിച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്ക് വലിയ പ്രയാസം കൂടാതെ ഇല്ലിക്കൽ കല്ലിലെത്താനാണ് പുതിയ പാത നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ സാഹസികത കൈമുതലായിട്ടുള്ള സഞ്ചാരികൾ കുത്തനെയുള്ള കയറ്റം തന്നെ തിരഞ്ഞെടുക്കുന്നു. തലനാട് പഞ്ചായത്തിലെ മേലടുക്കത്ത് നിന്നും 20 ഹെയർപിന്നുകൾ പിന്നിട്ട് 6 കിലോമീറ്റർ ഉയരത്തിലേക്ക് അനായാസം ഇന്ന് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ സഞ്ചരിച്ചാൽ ഇല്ലിക്കൽ താഴ്വരയിലെത്താം. ഇല്ലിക്കൽ കല്ലിനഭിമുഖമായി ഇല്ലിക്കക്കല്ലോളം ഉയരത്തിലുള്ള പേഴക്കക്കല്ലുമുണ്ട്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇല്ലിക്കൽ കല്ല്. മീനച്ചിലാറിന്റെ തുടക്കസ്ഥാനമായി കൊടുമുടി ഈരാറ്റുപേട്ടയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ മലയുടെ മുകളിൽ നിന്നും നോക്കിയാൽ അങ്ങ് കിഴക്ക് ചക്രവാളത്തിലെ ഉദയവും പടിഞ്ഞാറ് തീരത്തെ അസ്തമയവും കാണാം. അറബിക്കടലിന്റെ വിദൂര കാഴ്ച ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുത്താൽ കൂടുതൽ കാഴ്ചകൾ സമ്മാനിക്കും. 3 തലനാട് പഞ്ചായത്തുകൾ അതിരിടുന്ന ഇല്ലിക്കൽ കല്ല് കാണുവാനുള്ള സഞ്ചാരികളുടെ അടങ്ങാത്ത ആവേശമാണ് ഇവളെ കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ സ്ഥാനം നൽകുന്നത്. കോട്ടയം ജില്ലയിലെ ഏതുയർന്ന പ്രദേശത്ത് നിന്ന് നോക്കിയാലും ആകാശത്തോടൊപ്പം ഉയർന്നു നിൽക്കുന്ന ഇല്ലിക്കൽ മല കാണാം. അവഗണന ഏറ്റുവാങ്ങിയ ഇല്ലിക്കൽ മലയ്ക്ക് ഇന്ന് 10.5 മലമുകളിലേക്ക് കാറെത്തുന്ന ആധുനിക വഴിയായി. പുതുതായി രൂപം ടൂറിസം കേന്ദ്രങ്ങളായ എലവീഴ, പൂഞ്ചിറ, വാഗമൺ, തങ്ങൾപ്പാറ എന്നിവയ്ക്കൊപ്പം ഇല്ലിക്കക്കല്ലിനെ ഉൾപ്പെടുത്തി വിനോദസഞ്ചാരം കൂടുതൽ ജനകീയമാക്കിയതോടെ കൂടുതൽ ആളുകൾ ഇല്ലിക്കൽ കല്ല് കീഴടക്കാൻ എത്തിത്തുടങ്ങി.
മലയുടെ ഏതൊക്കെയോ ഭാഗങ്ങളില് അത്യപൂർവമായി കാണുന്ന നീലക്കൊടിവേലയുണ്ടെന്ന് താഴ്വരയിൽ താമസിക്കുന്നവർ വിശ്വസിക്കുന്നു. മീനച്ചിലാറ്റിലെ നദിയിൽ ആ കുളിരില് മുങ്ങി നിവർന്നാല് എല്ലാ തളർച്ചയും വിട്ടൊഴിയുന്നതിന്റെ രഹസ്യം നീലക്കൊടുവേലയുടെ ഇലകളിൽ തട്ടി വരുന്ന ജലമാണെന്ന് പറയപ്പെടുന്നു. ഇനി നീലക്കൊടുവേലയുടെ ഒരു കഥ പറയാം. പണ്ട് പണ്ട് പാലാചന്തയിലേക്കുള്ള സാധനങ്ങൾ മീനച്ചിലാറു വഴി വള്ളത്തിൽ കൊണ്ടുവന്ന കാലത്ത് നടന്ന സംഭവമാണ്. മീനച്ചിലാറ് നിറഞ്ഞൊഴുകിയ ഒരു മഴക്കാലത്ത് വള്ളത്തിൽ ഉപ്പുമായി ഒരു കച്ചവടക്കാരൻ പാലായിലെത്തി. വള്ളത്തിൽ നിന്ന് ഉപ്പ് ഇറക്കിയിട്ടും ഇറക്കിയിട്ടും തീരുന്നില്ല. കച്ചവടക്കാരൻ നോക്കുമ്പോൾ വള്ളത്തിൽ ഒരു ഇല പറ്റിയിരിക്കുന്നു. അയാൾ അതെടുത്ത് മണത്തു നോക്കിയിട്ട് പുഴയിലെ ഒഴുക്കിലേക്ക് എറിഞ്ഞു. പിന്നീട് വള്ളത്തിലെ ഉപ്പെല്ലാം പെട്ടെന്ന് ഇറക്കി തീർത്തു. സംഭവം അറിഞ്ഞ നാട്ടുകാർ കച്ചവടക്കാരനോട് പറഞ്ഞു, തേടി വന്ന ഭാഗ്യത്തെയാണത്രേ അയാൾ ഒഴുക്കിവിട്ടത്, അത് നീലക്കൊടുവേലിയുടെ ഇലയാണത്രേ. അത്ഭുത ശക്തിയുള്ള നീലക്കൊടുവേലി മലയുടെ മുകളിൽ വളരുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസം ആളുകളുടെയിൽ ഉണ്ട്. ഇതിന്റെ പൂക്കൾ കൈവശം വെച്ചാൽ ധാരാളം പണം വന്നു ചേരുമെന്നാണ് വിശ്വാസം. നരകപാലം കൂടക്കല്ലിനും കൂനൻകല്ലിനും ഇടയിൽ ഒരു വിടവുണ്ട്. ഏകദേശം 20 അടിയോളം താഴ്ച ഈ വിടവിനുണ്ട്. ഇവിടെ 1/2 അടി മാത്രം വീതിയുള്ള ഒരു കല്ലുണ്ട്. നരകപാലം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇല്ലിക്കൽ മലയിൽ നിന്ന് അറബിക്കടലിന്റെ കാഴ്ചകൾ കാണാം. സൂര്യോസ്തമയ സമയത്തും പൗർണമി നാളുകളിലും ഈ സ്ഥലത്തെ കാഴ്ച അതീവ മനോഹരമാണ്.